നമോ ഭഗവതേ വാസുദേവായ നമഃ. ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസ യോഗഃ. ശ്ലോകം 21. നിരാശീര്യത ചിത്താത്മാ തെക്ത്വ സർവ പരിഗ്രഹഃ. ശാരീരം കേവലം കർമ്മം കൂവന്നാപ്നോതി കിൽപിഷം. അഭിലാഷങ്ങളില്ലാതെ മനോനിയന്ത്രണത്തോടെ എല്ലാ ബന്ധവും നിശേഷം കൈവിട്ട് ശരീരം കൊണ്ട് മാത്രം പ്രവൃത്തി ചെയ്യുന്നവനെ പാപം ബാധിക്കുന്നില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ചതുർത്ഥോധ്യായഃ കർമ്മ സന്യാസ യോഗഃ. ശ്ലോകം 18. കർമ്മണ്യ കർമ്മ യ പശ്യേ പശ്യേത കർമ്മണി ച കർമ്മയഃ. സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ നിന്നും അകർമ്മവും അകർമ്മത്തിൽ നിന്നും കർമ്മവും യാതൊരുവൻ കാണുന്നുവോ അവനാണ് മനുഷ്യരിൽ വച്ചു ബുദ്ധിമാൻ, അവനാണ് യോഗിയും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവൻ. മൂന്നാം അധ്യായം ദ്വിതീയോധ്യായഃ കർമ്മയോഗഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്ലോകം 16. ശ്രീ ഭഗവാൻ ഉവാച, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീയയഃ അകായുരിന്ദ്രയാ രാമോ യോഗം പാർത്ഥ സജീവതി. ഹേ പാർത്ഥ, ഇപ്രകാരം പ്രവർത്തിക്കുന്ന കർമ്മചക്രത്തെ ഈ ലോകത്തിൽ എവനൊരുവൻ അനുവർത്തിക്കുന്നില്ലയോ പാപിയും വിഷയഭ്രാന്തനുമായ അവന്റെ ജീവിതം നിഷ്ഫലമത്രേ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനി നമഃ. അഥ പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. ശ്ലോകം 11. അയനീഷു ച സർവേഷു യഥാ ഭാഗവമസ്ഥിതഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവേവ ഹി. അർത്ഥം, അതിനാൽ നിങ്ങൾ എല്ലാവരും തന്നെ സ്ഥാനം തെറ്റാതെ നിലയുറപ്പിച്ച് എല്ലാ സ്ഥാനങ്ങളിലും ഭീഷ്മരെ തന്നെ രക്ഷിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ അഷ്ടദശാധ്യായഃ മോക്ഷസന്യാസയോഗഃ. പത്താം ശ്ലോകം. നിർദ്ദിഷ്ട കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗീ സത്തമസാരിഷ്ടോ മേധാവീ ചിന്ന സംശയഃ. സത്വഗുണത്തെ പ്രാപിച്ചവനും ബുദ്ധിമാനും സംശയമില്ലാത്തവനുമായ ത്യാഗി അസുഖകരമായ കർമ്മത്തെ വെറുക്കുകയോ സുഖകരമായ കർമ്മത്തോട് അസക്തി കാണിക്കുകയോ ചെയ്യുന്നില്ല. നാലാം അധ്യായം ചതുർത്ഥോധ്യായ ജ്ഞാന കർമ്മ സന്യാസ യോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്ലോക 12. ശ്രീ ഭഗവാൻ ഉവാച, കാംക്ഷന്തകർമ്മണാസൃതം യജന്ത ഹിഹ ദേവതാഃ ക്ഷിപ്രം ഹിമാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. കർമ്മങ്ങളുടെ കാംക്ഷം തിക്കുന്നവർ ഇവിടെ ദൈവന്മാരെ പൂജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മഫലം വേഗത്തിൽ സിദ്ധിക്കുന്നു. ധനഞ്ജയ യോഗത്താൽ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ജ്ഞാനം കൊണ്ട് സംശയങ്ങൾ നിശേഷം തീർക്കുകയും ആത്മനിഷ്ഠയുമായവനെ കർമ്മങ്ങൾ ഒരു വിധത്തിലും ബന്ധിക്കുന്നില്ല.